നടി മീര ജാസ്മിന്റെ കുടുംബം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം പാടം നികത്തിപ്പണിത ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കർമ്മ ന്യൂസിന് ലഭിച്ചു. നെടുമ്പാശ്ശേരിയിലെ വയൽ മാത്രമല്ല ഇതുവഴി ഒഴുകിയിരുന്ന ജലസ്രോതസ്സുകളും തോടുകളും തടഞ്ഞു നിർത്തി അതിനു നടുവിലൂടെയാണ് നൂറുകണക്കിന് കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം പണിതിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക്. 5 സെന്റ് സ്ഥലം പോലും നികത്താൻ പറ്റാത്ത ഇതില് ഈ മീര ജാസ്മിന്റെ ചേച്ചിക്ക് ഇത്ര മാത്രം ഈ ഫ്ളാറ്റ് പണിയാൻ ഇത് മൊത്തം പാടത്തിരിക്കുന്ന ഫ്ളാറ്റാണ്. ഇതൊക്കെ പാടം കിടക്കുന്നതാണ്. പഞ്ചായത്തിൽ എന്റെ രേഖയുണ്ട്. ए स्थल इवे काड़भूम परूल कम इतनी स्थल इवर के मतलब आरिदे अनुवादू अदा नेडुम्बाशेरी विमानत्तावळत्तिन समीपत्तान ई फ्लैट समुच्चयम् ऐकदेशम् 4 एकरोळम् चुट्टळवुळ्ळ स्थलत्त् वन् फ्लैट समुच्चयमाण निर्मिच्चिरिक्कुन्नत् नडि मीर जास्मिन्टे कुटुम्बम् आण इतिन्टे पिन्निल् इविडे स्थलम् निकत्तियतुम् ई बिल्डिंग् पणितिनुम् ओक्के पिन्निल् नडि मीर जास्मिन्टे कुटुम्बमाण एन्नाण इतुमायि बन्धप्पेट्ट् फ्लैट इप्पोळ् नडत्तिक्कोण्डिरिक्कुन्नवर् परयुन्नत् एन्नाल् वळरे दुरूहम् एन्नु तन्ने परयाम् ई फ्लैटिन् पुरत्तु पेरो कार्यंगळो ओन्नुम् इतुवरे प्रदर्शिप्पिच्चिट्टिल्ल ഏകദേശം 200-ൽ അധികം അപ്പാർട്ട്മെന്റുകൾ ഉള്ള ഫ്ളാറ്റ് ഇപ്പോൾ ഒരു നക്ഷത്ര ഹോട്ടലാക്കുവാനുള്ള നീക്കമാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ ഫ്ളാറ്റ് സമുച്ചയം ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ഒരാൾക്ക് കൈമാറി എന്നാണ് വിവരം. ഇവരുമായി ബന്ധപ്പെട്ട് കർമ്മ ന്യൂസ് അന്വേഷിച്ചപ്പോൾ പാടം നികത്തുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് വിമാനത്താവള അധികൃതർ അനുമതി തന്നു എന്നാണ് പറയുന്നത്. വിമാനത്താവള അധികൃതരല്ല ഒരു സ്ഥലത്ത് ഫ്ളാറ്റ് പണിയുവാനോ ചതുപ്പ് നികത്തി അല്ലെങ്കിൽ പാടം നികത്തുവാനോ അനുമതി കൊടുക്കേണ്ടത്. അത് ബന്ധപ്പെട്ട റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിൻ്റെ അധികൃതരുമാണ്. അത്തരത്തിൽ ഉള്ള ഒരു അനുമതി നൽകിയിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഫ്ളാറ്റ് സമുച്ചയത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഭൂപ്രദേശത്തെ ചതുപ്പ് നികത്തുകയും പാടം നികത്തുകയും ചെയ്തിരിക്കുന്നത്? നമുക്ക് പാടം നികത്തുന്നതോ ചതുപ്പ് നികത്തുന്നതോ അല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. കാലവർഷത്തിൽ ഇതിന് ചുറ്റുമട്ടമുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറുകയാണ്. ഏകദേശം 12 അടി ഉയരത്തിൽ വലിയ ഒരു ഭൂപ്രദേശത്ത് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന നിരവധി നീർച്ചാലുകൾ അതുപോലെ അരുവികൾ എല്ലാം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു. നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. 12 അടിയിലധികം ഉയരത്തിൽ മണ്ണിട്ട് നികത്തി വലിയ മതിൽ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പൊളിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ നീരൊഴുക്ക് സുഗമമായിട്ട് നടക്കുകയുള്ളൂ. ഇതുമൂലം സമീപത്തെ വീടുകളിലെല്ലാം വെള്ളം കയറുകയാണ്. നൂറുകണക്കിന് ആളുകൾക്ക് പ്രദേശം മുഴുവൻ വെള്ളത്തിലാവുകയാണ്. ഇവിടുത്തെ നീരൊഴുക്ക് ബ്ലോക്കായിരിക്കുന്നു. നീർച്ചാലുകളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ളൊരു നിർമ്മാണത്തിന് ഏത് രീതിയിലാണ് അനുമതി ലഭിച്ചത് എന്ന് വ്യക്തമല്ല. ഏറെ മുമ്പ് പറഞ്ഞതുപോലെ ദുരൂഹം എന്ന് തന്നെ പറയാം. ഈ ഫ്ളാറ്റിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഹോട്ടൽ സമുച്ചയമാക്കുവാൻ പ്ലാൻ ചെയ്യുന്ന ഈ വൻ കൂറ്റൻ കെട്ടിടം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചത് അല്ലെങ്കിൽ പണിതിരിക്കുന്നത് എന്നൊന്നും വ്യക്തമല്ല. സംഭവം വളരെ ദുരൂഹതകൾ ഉയർത്തുകയാണ്. മീര ജാസ്മിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചതാണ് ഈ ഫ്ളാറ്റ്. ഇപ്പോൾ അത് മറ്റൊരു ചാലക്കുടി സ്വദേശിയായ ആൾക്ക് കൈമാറി ഹോട്ടൽ സമുച്ചയത്തിന് വഴിയൊരുക്കുമ്പോൾ വലിയ 100 കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഇവിടെ നിയമപ്രകാരം പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാത്തതിനാൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഇത് എൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഇവിടെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. 10-12 അടി ഉയരത്തിൽ അവർ ഈ ഫ്ളാറ്റുകാർക്കൊക്കെ ഇവിടെ വഴിയുണ്ട്. എനിക്കൊന്നും എൻ്റെ കുടുംബത്തേക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ചെളിയും കാര്യങ്ങളായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ കുറച്ച് പാവപ്പെട്ട കുടുംബക്കാരുണ്ട്. ഇത് 15-ാം വാർഡാണ്. ഇത് ഒരു വഴിയോ കാര്യങ്ങളോ നമുക്കൊന്നും ഇന്ന് വരെ ഒന്നും ആയിട്ടില്ല. ഇവരുടെ എന്തൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവർ ഫ്ളാറ്റടി തമ്മിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ആ ചെളിയും കാര്യങ്ങളായിട്ട് മൊത്തം അവിടെ ഒളിച്ചിറങ്ങിയേക്കണമെന്നാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞ് കാണാം. അതേമാതിരി കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതേമാതിരി ചെളിയും കാര്യങ്ങളും ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാവങ്ങൾക്കൂടെ ജീവിക്കണ്ടേ. ഈ മതിൽ ഇവിടെ പണിത് ഈ റോഡ് അയക്കണതിൻ്റെ പുറത്ത് ഇവിടുന്ന് വെള്ളം ഒഴുകി പോകണില്ല. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ചെളി കിണറിലും വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തുകാർക്കും എല്ലാവർക്കും വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മൊത്തം ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഒഴുകി പോയിട്ടിരുന്നതാണ്. ഇത് മതിൽ ഇവിടെ കെട്ടിയേക്കണ കാരണം വെള്ളം തടഞ്ഞേക്കും. മുകളിലെ വെള്ളവും വന്നത് ഇപ്പം എൻ്റെ വീട് തൊട്ട് ഇതിലുണ്ട്, കുഴിയിലാണ്. ആ കുഴിയിലേക്കാണ് വെള്ളം വന്നുകൊണ്ടിരിക്കണേ. കിണറുകളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വന്ന് നോക്കാം പഞ്ചായത്തിൽ എന്തൊക്കെയാണ് വാർഡ് മെമ്പർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്.
കുഞ്ഞേട്ടൻ എല്ലാവരും വന്ന് ഇതൊക്കെ അറിയാവുന്ന അറിയണം. കാരണം ഇത്ര തൊട്ടടുത്ത് ഈ ഹൈ എയർപോർട്ടിൽ ഇത്ര റോഡിനടുത്ത് ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നിട്ട് ആരും അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഇതിവിടെ പാടം കെട്ടിയാണ് ഈ തൊഴിൽ നിർത്തിയേക്കണത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ കിടക്കാനും പറ്റാനുള്ള ആകെ റോഡിലൊക്കെ വെള്ളം തന്നെയാണ്. ഈ സർക്കാർ എന്ത് ചെയ്തിട്ട് ഇവിടെ? അപ്പൊ അത് അതിന് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ നാട്ടുകാരനാണോ? ഞാൻ ഈ നാട്ടുകാരനാണ്. ഇവിടെ കിണറിലും മറ്റും വെള്ളം കയറേണ്ടെന്ന് പരാതി ഉണ്ടല്ലോ, ശരിയാണോ? ശരിയാണ്. അഴുക്ക് വെള്ളങ്ങളാണ് ഈ കയറുന്നത്.